മത്സരത്തിനിടയും ഡ്രസ്സിംഗ് റൂമിലും സഹതാരവുമായി കൊമ്പു കോർത്ത സെനകൽ സൂപ്പർ താരം സാദിയോ മനയെ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ബയൻ മ്യൂണിക് കഴിഞ്ഞ സീസണിലാണ് ലിവർപൂളിൽ നിന്ന് മാനയെ ബയൺ സ്വന്തമാക്കിയത് നാൽപ്പത്തൊന്ന് മില്യൺ യൂറോയുടെ ട്രാൻസ്ഫർ തുകയ്ക്കായിരുന്നു ലിവർപൂൾ സാദിയോ മനയെ ബയണിന് കൈമാറിയത് ബാഴ്സലോണയിലേക്ക് ചേക്കേറിയ റോബർട്ട് ലോവന്റെ ഈ പകരക്കാരനെന്ന നിലയിലായിരുന്നു മാനയുടെ സൈനിങ് ലോകകപ്പിന് തൊട്ടു മുൻപ് പരിക്കേറ്റ മാനയ്ക്ക് പ്രതീക്ഷ മികവിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് ലിറോയ് സാനയുമായുള്ള കയ്യേറ്റം ഉണ്ടായതും ബയൻ മാനയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതും അപ്പോൾ തന്നെ മാനയെ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിൽ ഉണ്ടായിരുന്നു മുപ്പത് മില്യൺ യൂറോ ലഭിച്ചാൽ മാനയെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽക്കാനാണ് ബയൻ്റെ നീക്കം ഈ സാഹചര്യത്തിൽ സനകൽ സൂപ്പർ താരത്തെ സൈൻ ചെയ്യാൻ റയൽ മാർട്ടിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി റൂമറുകളുണ്ട് ട്രാൻസ്ഫർ വിദഗ്ധരും പ്രമുഖ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകരുമായ റൂഡി ഗരേച്ചിയാണ് മാനയെ കൊണ്ടുവരാൻ റയലിന് താൽപ്പര്യമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് കരീം മൻസേമ ക്ലബ്ബ് വിട്ട സാഹചര്യത്തിൽ മികച്ച ഗോൾ സ്കോററെ സൈൻ ചെയ്യാനാണ് റയലിൻ്റെ ശ്രമം പി എസ് ഡിയുടെ കിലിയൻപാപ്പയാണ് റെയിലിൻ്റെ പ്രധാന ലക്ഷ്യം നല്ലവല്ല സാഹചര്യത്തിൽ എംപാപ്പയെ പി എസ് ഡി വിട്ടു നൽകിയേക്കില്ല ഇതോടെയാണ് റയലിന്റെ ശ്രദ്ധ മാനയിലേക്ക് തിരിഞ്ഞത് സെന്റർ ഫോർവേഡായും വിങ്ങറയും കളിക്കാൻ മാനയ്ക്ക് കഴിയും വിവിധ അറ്റാക്കിംഗ് പൊസിഷനിൽ മാനയ്ക്ക് കളിക്കാൻ കഴിയുമെന്നത് അനുകൂല ഘടകമായാണ് റെയിൽപാട്ടിൽ കാണുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക